ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാമിൽ പലപ്പോഴായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ട്രാവലസ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രാവലിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ട്രാവൽ എസ്സേ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴായിട്ടും ചോദിക്കാറുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ആൻസറും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രധാനമായിട്ടും ദ ടേക്ക് ഓഫ് ലേ ഹോർല എന്ന പാഠത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മോഡൽ ക്വസ്റ്റ്യനും ആൻസറും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് എ ട്രാവൽ എസ്സേ ഡിസ്ക്രൈബിംഗ് എ ട്രാവൽ എക്സ്പീരിയൻസ് യു ഹാഡ് റീസെന്റ്ലി. അഥവാ നിങ്ങൾ ഈ അടുത്ത കാലത്ത് നടത്തിയിരിക്കുന്ന ഒരു ട്രാവലിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ട്രാവൽ എസ്സേ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്, എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത കാലത്ത് എവിടെയെങ്കിലും എന്താണ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ട്രാവൽ എസ്സേ നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ അവിടെ പറയുന്ന ആൻസർ എന്നുള്ളത് ഈ അടുത്ത കാലത്ത് വയനാട്ടിലേക്ക് നടത്തിയിരിക്കുന്ന ഒരു ട്രാവലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രാവൽ എസ്സേയുടെ ആൻസറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അഥവാ മൈസൂർ ആണെങ്കിൽ ആ വയനാട് എന്നതിനൊക്കെ പകരമായിട്ട് മൈസൂർ എന്ന് മാറ്റിക്കൊടുത്താൽ മതിയാകുന്നതാണ്. അതേപോലെ തന്നെ അവിടെ ഏതൊക്കെ സ്ഥലങ്ങളാണോ ഉള്ളത്, ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണോ, ആ ഒരു സ്ഥലത്തിൻ്റെ പേരും അവിടെ കൊടുത്താൽ മതിയാകുന്നതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ, അപ്പോൾ അവിടെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. വി വർ വെരി ത്രിൽഡ് ടു വിസിറ്റ് വയനാട്. അപ്പോൾ വയനാട് സന്ദർശനം ഞങ്ങൾക്ക് എന്താണ് വളരെ ത്രിൽഡ് ആയിട്ടുള്ള ഒന്നായിരുന്നു. അവർ ട്രിപ്പ് വാസ് ടു വയനാട് ലാസ്റ്റ് വീക്ക്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്താണ് ഏറ്റവും അവസാനത്തെ ആഴ്ചയിലായിരുന്നു ഞങ്ങളുടെ വയനാട്ടിലേക്കുള്ള ട്രിപ്പ് ഉണ്ടായിരുന്നത്. വി സെറ്റ് അവർ ജേണി അറ്റ് 5 AM. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 5 മണിക്കായിരുന്നു ഞങ്ങളുടെ യാത്ര ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജേണി എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്, യാത്ര എന്നാണ് അർത്ഥം. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ടു ട്രാവൽ ത്രൂ താമരശ്ശേരി ഗാർഡ്സ്. അതേപോലെ തന്നെ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള ആ ഒരു യാത്ര ഞങ്ങൾക്ക് നല്ല ഒരു മനോഹരമായുള്ളൊരു അനുഭവമായിരുന്നു. ഇറ്റ് വാസ് കവേർഡ് വിത്ത് എ ഫോഗ്. അതേപോലെ തന്നെ താമരശ്ശേരി ചുരം മൊത്തമായിട്ടും മഞ്ഞിനാൽ മൂടപ്പെട്ടതുമായിരുന്നു. ഐ എൻജോയ് ദ സീൻ എ ലോട്ട്. അതേപോലെ തന്നെ ആ മഞ്ഞിനാൽ മൂടപ്പെട്ടിരിക്കുന്ന ആ താമരശ്ശേരി ചുരത്തിൻ്റെ ആ ഒരു സീനും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഞാൻ എന്തായിട്ടുണ്ട്, എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ദ മങ്കീസ് വെർ വെരി ആക്റ്റീവ് ഓൺ ദ റോഡ് ടു ചേസ് അവർ ബസ് ആസ് ഇഫ് ദേ എക്സ്പെക്ടഡ് സം ഈറ്റബിൾ ഫ്രം അസ്. അതേപോലെ തന്നെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് മങ്കീസ് അഥവാ കുരങ്ങന്മാരൊക്കെ എന്താണ് റോഡിൽ വളരെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ ബസ്സിനെ ചേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബസ്സിനെ ചേസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ആസ് ഇഫ് ദേ എക്സ്പെക്ടഡ് സം ഈറ്റബിൾ ഫ്രം അസ്, അഥവാ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ വല്ലതും ലഭിക്കുമോ എന്നൊരു പ്രതീക്ഷയിലായിട്ടാണ് അവർ ഞങ്ങളുടെ ബസ്സിനെ ചേസ് ചെയ്തിരുന്നത്. സം ഓഫ് അസ് ത്രൂ സം ഫുഡ് ഐറ്റംസ് ഔട്ട് ഓഫ് ദ ബസ്. അതേപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് ചില കുട്ടികൾ എന്ത് ചെയ്തു, ഈ ഒരു കുരങ്ങന്മാർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ എന്താണ് പുറത്തിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ ഞങ്ങൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് വി വെന്റ് സ്ട്രൈറ്റ് ടു പൂക്കോട് ലേക്ക്. അങ്ങനെ ഞങ്ങൾ നേരെ പോയിരിക്കുന്നത് എവിടത്തേക്കാണ്, പൂക്കോട് ലേക്കിലേക്കാണ്, തടാകത്തിലേക്കാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പൂക്കോട് ലേക്ക് എന്നതിനൊക്കെ പകരമായിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലമാണെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ പേര് മാത്രമായിട്ട് നിങ്ങൾ മാറ്റിക്കൊടുത്താൽ മതിയാകുന്നതാണ്. വി എക്സ്പീരിയൻസ്ഡ് എ സൂത്തിങ് അറ്റ്മോസ്ഫിയർ ദർ. അപ്പോൾ അവിടുത്തെ ആ ഒരു നല്ലൊരു അന്തരീക്ഷം ഇതായിട്ട് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് അസ് വെർ ബിസി ടേക്കിംഗ് ഫോട്ടോസ് ഇൻ ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സീനിക് ബ്യൂട്ടി. അതേപോലെ തന്നെ കുട്ടികൾ കൂടുതൽ പേരും അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വളരെ എന്താണ് തിരക്കിലായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നത്. അറ്റ് 10 AM വി റിട്ടേൺ ബാക്ക് ഫ്രം ദി ലേക്ക് ആൻഡ് ഹെഡഡ് ടു മീൻമുട്ടി വാട്ടർഫാൾസ്. അങ്ങനെ 10 മണിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു പൂക്കോട് തടാകത്തിൽ നിന്ന് തിരികെ പോരുകയും പിന്നീട് ഞങ്ങൾ പോയിരിക്കുന്നത് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ് പോയിരിക്കുന്നത്. ദിസ് വാസ് വെരി ക്ലോസ് ടു നീലിമല. ഈ ഒരു മീൻമുട്ടി വെള്ളച്ചാട്ടം ഉള്ളത് നീലിമല എന്ന് പറയുന്ന സ്ഥലത്തിനോട് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു മീൻമുട്ടി വെള്ളച്ചാട്ടം ഉള്ളത്. വി റീച്ച്ഡ് ദ ഫാൾസ് ത്രൂ എ 2 km ട്രെക്കിംഗ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു മീൻമുട്ടി വാട്ടർഫാൾസിലേക്ക് എത്തിയിരിക്കുന്നത് 2 km ട്രക്കിംഗ് നടത്തിക്കൊണ്ടാണ് ഈ ഒരു മീൻമുട്ടി വാട്ടർഫാൾസിലേക്ക് എത്തിയിരിക്കുന്നത്. എവരിബഡി എൻജോയ് ദ വാട്ടർഫാൾസ് ബൈ ഗെറ്റിംഗ് ഡൗൺ ദി കൂൾ വാട്ടർ. അതേപോലെ തന്നെ എല്ലാവരും ഈ ഒരു മീൻമുട്ടി വാട്ടർഫാൾസ് നന്നായിട്ട് അനുഭവിക്കുകയും അതേപോലെ തന്നെ അവിടുത്തെ തണുത്ത വെള്ളവും കാര്യങ്ങളൊക്കെ എന്താണ് കിട്ടിയപ്പോൾ നല്ലൊരു അനുഭവം കാര്യങ്ങളൊക്കെയാണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നത്. അറ്റ് 12 noon വി വെന്റ് ടു ബാണാസുര സാഗർ ഡാം. അങ്ങനെ 12 മണിക്ക് ഞങ്ങൾ അവിടത്തേക്ക് പോയി, ബാണാസുര സാഗർ ഡാമിലേക്ക് പോയി. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് എർത്ത് ഡാം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ഈ ഒരു ബാണാസുര സാഗർ ഡാം. ആഫ്റ്റർ ടേക്കിംഗ് ലഞ്ച് അറ്റ്
12:45 PM we began to climb the step of the dam. അങ്ങനെ 12:30 ഞങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമായിട്ട് ഞങ്ങൾ ബാനാസുര സാഗർ ഡാമിലേക്കുള്ള ആ ഒരു പിന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എന്താണ് കയറി പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ദ സൈറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അവിടെയുള്ള എന്താണ് ആ ഒരു സൈറ്റ് കാഴ്ച എന്ന് പറയുന്നതാണ് വളരെ മനോഹരമായിരുന്ന കാഴ്ചയാണ് ആ ഒരു ബാനാസുര സാഗർ ഡാമിൻ്റെ മുകളിലുള്ള കാഴ്ച എന്നുള്ളത്. അതേപോലെ തന്നെ വി ഹാഡ് എ ഷോപ്പിംഗ് ഓഫ് സ്പൈസസ്, കോഫി, ബാംബു പ്രൊഡക്ട്സ് ആൻഡ് ഹെർബൽ പ്രൊഡക്ട്സ് ഫ്രം നിയർ ബൈ ഷോപ്പ്. അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് ഞങ്ങൾ എന്താണ് ഒരുപാട് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. സ്പൈസസും അതുതന്നെ കോഫീസും ബാംബൂസ് പ്രൊഡക്ട്സും കാര്യങ്ങളും അതുതന്നെ ഹെർബൽ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്തായിട്ടുണ്ട് അടുത്തുള്ള ആ ഒരു ഷോപ്പുകളിൽ നിന്ന് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അറ്റ് 3 PM വി റീച്ച്ഡ് എടക്കൽ ഗേവ്സ്. അങ്ങനെ 3 മണിക്ക് ഞങ്ങൾ എവിടെ എത്തിച്ചേർന്നു, എടക്കൽ ഗുഹയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ റീച്ച്ഡ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് എത്തിച്ചേർന്നു എന്നാണ് അർത്ഥം. ഇനി അതേപോലെ തന്നെ ടു ക്ലിംബ് അപ് ടു ദി ടോപ്പ് ഓഫ് ദ കേവ്സ് വാസ് നോട്ട് ദ ഈസി. അതേപോലെ തന്നെ എടക്കൽ ഗുഹയിലേക്ക് കയറി പോവുക എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്. വി ഫെൽറ്റ് സോ ടയേർഡ് റീച്ചിങ് ദ ടോപ്പ് ഓഫ് ദ ഹിൽസ്. അതേപോലെ തന്നെ ഈ ഒരു ഹിൽസിൻ്റെ മുകളിലേക്ക് എത്തുമ്പോഴേക്കും എന്താണ് വളരെ ക്ഷീണമുള്ളവരായിട്ട് ഞങ്ങൾക്ക് തോന്നുകയും ചെയ്തു. ബൈ 6 PM വി സ്റ്റാർട്ടഡ് ജേണി ബാക്ക് ടു അവർ സ്കൂൾ. അങ്ങനെ 6 മണിയോടുകൂടെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ സ്കൂളിലേക്കുള്ള തിരികെയുള്ള യാത്ര ഞങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. വി എൻജോയ്ഡ് അവർ ജേണി വെരി മച്ച്. ഞങ്ങളുടെ ഈ ഒരു യാത്ര ഞങ്ങൾ എന്ത് ചെയ്തു, ഒരുപാട് നന്നായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, എൻജോയ് ചെയ്തു. ഓൾ ഓഫ് അസ് വേർ ഡാൻസിങ് ആൻഡ് സിംഗിങ് ആസ് വി കുഡ്. എല്ലാ കുട്ടികളും അവർക്ക് കഴിയുന്ന വിധത്തിൽ നിന്നാണ് പാട്ടുപാടുകയും അതുപോലെ ഡാൻസ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തു. വി റീച്ച്ഡ് സ്കൂൾ അറ്റ് 10:13. അങ്ങനെ 8:30 ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ സ്കൂളിലേക്ക് എത്തിച്ചേർന്നു. ഇറ്റ് വാസ് റിയലി എ മെമ്മറബിൾ ട്രിപ്പ്. അപ്പോൾ ഇതെന്താണ് വളരെ എന്താണ് നല്ലൊരു മെമ്മറബിൾ ട്രിപ്പായിരുന്നു, എല്ലാവർക്കും എന്താണ് ഓർത്ത് വെക്കാവുന്ന ഒരു യാത്രയായിരുന്നു ഈ ഒരു യാത്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ട്രാവൽ എസ്സേ എഴുതുന്ന സമയത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ തന്നെയായിട്ട് ഉൾക്കൊള്ളിച്ചാൽ മതിയാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില പദങ്ങളുണ്ടല്ലോ, റീച്ച്ഡ്, അതേപോലെ തന്നെ ജേണി, അതേപോലെ തന്നെ സ്റ്റാർട്ടഡ്, എക്സ്പീരിയൻസ്ഡ്, ക്ലിംബ് എന്നിങ്ങനെയുള്ള പദങ്ങളൊക്കെ എന്താണ് ഏത് ട്രാവൽ എസ്സേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ട്രാവൽ എസ്സേ എഴുതുന്ന സമയത്ത് ഉൾക്കൊള്ളിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ സമയവും കാര്യങ്ങളൊക്കെ എന്താണ് പ്രധാനമായിട്ടും നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. സമയങ്ങളൊക്കെ എന്താണ് എല്ലാ ട്രാവൽ എസ്സേയിലും നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടതുമാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ട്രാവൽ ബ്രോഷർ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ട്രാവൽ എസ്സേയും അതുപോലെ ട്രാവൽ ബ്രോഷറും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരിക്കലും രണ്ടും സെയിം ആണ് എന്ന് ഒരിക്കലും കരുതാൻ പാടില്ല. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.